ഉറുമി ജലവൈദ്യുതി പദ്ധതി രണ്ടാം ഘട്ടത്തിന്റെ പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടി പവർ ഹൗസിനുള്ളിൽ വെള്ളം കയറി വൻ നാശനഷ്ടമുണ്ടായി. ജനറേറ്റർ പ്രവർത്തനം നിലച്ചതോടെ 1-2 ഘട്ട പദ്ധതി പ്രവൃത്തി പൂർണ്ണമായും നിർത്തിവെച്ചു. ഉറുമി പവർ ഹൗസിനുള്ളിൽ വൈദ്യുതി ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പദ്ധതിയുടെ പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടി പവർ ഹൗസിൽ വെള്ളം കയറിയത്. ഓഫീസ് റൂമിലും കൺട്രോൾ റൂമിലും ജനറേറ്റർ റൂമിലും വെള്ളം ഇരച്ചു കയറി. ഇത് വലിയ നാശനഷ്ടങ്ങളൊക്കെയാണ് ഇടയാക്കിയത്. വെള്ളത്തിൻ്റെ ശക്തമായ സമ്മർദ്ദമാണ് പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടാൻ കാരണമായതെന്നാണ് പറയപ്പെടുന്നത്. ജനറേഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ജനറേറ്റർ ഡ്രിപ്പാവുകയും ഇങ്ങനെ വന്നാൽ സാധാരണ വെള്ളം ഓവർഫ്ലോ ആയി പുഴയിലേക്ക് പോവുകയുമാണ് പതിവ്. എന്നാൽ വെള്ളത്തിൻ്റെ ശക്തമായ സമ്മർദ്ദം കാരണമാണ് പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയത്. പൈപ്പിൻ്റെ കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. 2004 കമ്മീഷൻ ചെയ്ത പദ്ധതിയുടെ ഉൽപ്പാദനം 2.4 MW. ജനറേറ്റർ പ്രവർത്തനം നിലച്ചതോടെ 1-2 ഘട്ട പദ്ധതി പ്രവൃത്തി പൂർണ്ണമായും നിർത്തിവെച്ചു. 1-ഘട്ട പദ്ധതിയുടെ പ്രവർത്തന നിയന്ത്രണം 2-ഘട്ട പദ്ധതിയുടെ കൺട്രോൾ റൂമിലാണ് എന്നതാണ് വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായും തടസ്സപ്പെടാൻ കാരണം. ഇത് വലിയ നഷ്ടമാണ് വൈദ്യുതി വകുപ്പിന് ഉണ്ടാക്കുകയെന്ന് സ്ഥലം സന്ദർശിച്ച തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് പറഞ്ഞു. കൃത്യമായ ഒരു രൂപയുടെ കണക്ക് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ നമുക്ക് പെൻസ്റ്റോക്കിന്റെ കാര്യം തന്നെ ഇപ്പോൾ ഇവിടെ പരിശോധിച്ചാൽ നമുക്ക് ഒരിടത്താണ് ലീക്ക് ഉണ്ടായിട്ടുള്ളത് എങ്കിലും ഈ 107 മീറ്ററും നമ്മൾ എന്ത് ചെയ്യേണ്ടത് മാറ്റേണ്ടി വരുമെന്നുള്ളതാണ് പറയുന്നത്. അത്രയും മാറ്റണമെങ്കിൽ തന്നെ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന നിരൂപത്തിലുള്ള വർക്ക് വേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിന് തന്നെ വലിയ രൂപത്തിൽ പണം ചെലവ് വരുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ജനറേഷനിൽ ഉണ്ടാകുന്ന നഷ്ടം. നമ്മൾ നേരത്തെ കരുതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു നാശനഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ജനറേഷൻ നമുക്ക് നിർത്തിവെക്കേണ്ടുന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടാണ്. അത് നമ്മുടെ തൊട്ടടുത്ത സബ്സ്റ്റേഷനുകളിൽ നിന്ന് അറേഞ്ച് ചെയ്ത് ട്രാൻസ്മിഷൻ കൃത്യമായി പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അതേപോലെ ഇതിന്റെ ഉറുമിയുടെ ഫസ്റ്റ് ഫേസിൽ നിന്ന് കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. വൈദ്യുതി ഉൽപ്പാദനം തടസ്സപ്പെടുന്നത് മലബാർ മേഖലയിൽ വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക. പെൻസ്റ്റോക്ക് പൈപ്പ് മാറ്റി സ്ഥാപിക്കാനായി 50 കോടി രൂപ വേണ്ടിവരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഒപ്പം കൺട്രോൾ റൂമിലുണ്ടായ നാശനഷ്ടങ്ങളും പുനഃസ്ഥാപിക്കണം. ഇതിനായി എത്ര കാലതാമസം വേണ്ടിവരുമെന്നാണ് ആശങ്ക. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.